ആഘോഷങ്ങളുടെ പൊൻതിളക്കം ഒരു BMW കാർ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം. എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരവും ഇപ്പോൾ ലഭ്യമാണ്. നിബന്ധനകൾ ബാധകം. അങ്ങനെ ഒരു ലൈഫ് മന്ത്ര വിത്ത് ബിഞ്ചു, ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ ഇങ്ങനെ കേട്ടു നമ്മുടെ ലൈഫ് മന്ത്രയിലൂടെ. സമയം 2:38 ആയിരിക്കുന്നു. ബിഞ്ചുവാണ് കൂടെ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫ് മന്ത്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഷാജിയാണ്. അപ്പൊ മിമിക്രി ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ അദ്ദേഹം കുറെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ യെസ് ഷാജി, ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗൈൻ. അപ്പോ ഷാജി, നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചത് ജനാർദ്ദന്റെ ആ ഒരു ശബ്ദം വെച്ചിട്ടായിരുന്നു. സോ ഇനിയിപ്പോ അടുത്തൊരു ശബ്ദം കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സോ ആരുടെ ശബ്ദമാണ് ഇനി ചെയ്യാൻ പോകുന്നത്? കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന ചിത്രത്തിലെ. കുറച്ചുകൂടി ഒരു ന്യൂ ജനിലേക്ക് വരുവാണ്. സോ അങ്ങനെ അതിൽ കട്ടപ്പനയിൽ ഋത്വിക് റോഷനില് വിഷ്ണുവിന്റെ വോയിസ്. ഓക്കെ, സോ ആ വിഷ്ണുവിന്റെ വോയിസ് വെച്ച് തന്നെ തുടങ്ങാം. ഇവന്മാരുടെ മുഖത്ത് എത്ര കുത്തി വരച്ചിട്ടാ റോഡ് കഥ ക്ലാമറാന്നേ. സാറിന് ഇതൊരു സിനിമയായിരിക്കും, എനിക്കിതൊരു ജീവിത. സാറിന്റെ അടുത്ത ചിത്രത്തിൽ എനിക്കൊരു ചാൻസ് തന്നെ ഞാൻ പൊരിക്കും. എന്റെ മണിച്ചേട്ടാ, എന്റെ രഹനി ചേട്ടാ, കാത്തോളേ. എടാ ദാസവാ, അമ്മയെ പറ്റി അങ്ങനൊന്നും പറയലടാ. അമ്മ ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വിഷമം മനസ്സിലാവും. സാറുള്ള ദാസപ്പാ, കരയണ്ട. അടിപൊളി അടിപൊളി ആയിട്ടുണ്ട്, നന്നായി. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോ അധികം പേര് അങ്ങനെ വിഷ്ണുവിന്റെ വോയിസ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രസമായിരുന്നു. അപ്പോ വിഷ്ണുവിന്റെ ശേഷം ഇനി അടുത്തത് ആരിലേക്കാണ്? നമ്മൾ ഒരു ന്യൂജനിലേക്ക് തന്നെയാണോ? ന്യൂജനിലേക്ക് തന്നെ പോവാം. ഈ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട അലൻസിയാറിന്റെ വോയിസ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ശരി. ഗൾഫിയാടാ, എന്റെ കുട്ടിയും കുട്ടി കട്ടപ്പനക്കാരെ കണ്ണേ കുത്തി പൊളിക്കും. ദൈവം ഇല്ലടാ, ദൈവം ഉണ്ടെങ്കിൽ നിന്റെ പോലെ ഒരുത്തരം കിട്ടുമായിരിക്കും. അതിന്റെ പോലെ എന്റെ ബുദ്ധിയായി ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി കൊന്നേരെ. താങ്ക് യു. ഓക്കെ, സോ യെസ്, അടിപൊളിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ. അതായത് നേരത്തെ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ടുകൾ അതേപോലെ പല പല ഗായകരുടെ ശബ്ദത്തിൽ ഇങ്ങനെ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായും. ഓക്കെ, സോ പറഞ്ഞത് വാണി ജയറാം അല്ലായിരുന്നു? വാണി ജയറാം. അപ്പൊ വാണി ജയറാമിന്റെ ഏത് സോങ് ആണ്? പൂക്കൾ പനീർ പൂക്കൾ. പൂക്കൾ പനീർ പൂക്കൾ. അപ്പോ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, സോ നമുക്ക് വേണ്ടി അങ്ങനെ പൂക്കൾ പനിനീർ പൂക്കൾ ഒന്ന് ശബ്ദം മാറ്റി അങ്ങനെ ഷാജി ഒന്ന് പാടി തരാൻ പോവാണ്. സോ യെസ്. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ. പോരീണം നീ കൂടെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ശരിക്കും ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ, രണ്ട് വോയിസ് ഒരുമിച്ച് ഇതേപോലെ മെയിലും ഫീമെയിൽ പാടുക എന്നുള്ളത്. അപ്പൊ ഇടയിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് മെയിലും ഫീമെയിലും കൂടി ഒരു കോമ്പിനേഷൻ വന്നു അല്ലേ ഷാജി? ബട്ട് അതല്ലെങ്കിലും നല്ല രസമായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതേപോലെ ഇനിയിപ്പോ പാട്ട് കൂടാതെ ഒരുപാട് പൊളിറ്റീഷ്യൻസിന്റെ വോയിസും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് പോകുന്ന മുന്നേ ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യമായിരുന്നു, പക്ഷെ ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ യെസ്, ഷാജി മിമിക്രി ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല, പല പല നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 6 നാടകത്തിൽ ഇവിടെ UAE തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അലൈനിലുള്ള ഒരു തെരുവ് നാടകത്തിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് ബെസ്റ്റ് ആക്ടറും കൂടിയായിരുന്നു ഷാജി. സോ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ജനാർദ്ദനൻ എന്ന വോയിസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റേജസിൽ ചെയ്തിട്ടുള്ള ഒരു വോയിസ് ഏതായിരിക്കും?
എല്ലാ ഒരു സിംഗിൾ വോയിസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് വോയിസ് ആണ്. അപ്പോൾ എല്ലാ വോയിസിനും അത് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു എല്ലാ വോയിസും ചെയ്യാൻ ശ്രമിക്കാറ്. ആഹാ, ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇപ്പോൾ ആക്ടേഴ്സിന്റെ വോയിസ് കേട്ടു, അതേപോലെ പാട്ട് നമ്മൾ കേട്ടു, അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് പൊളിറ്റീഷ്യൻസിലേക്ക് കടന്നാലോ. ഒരുപാട് പൊളിറ്റീഷ്യൻസിന്റെ വോയിസ് എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആദ്യം ഏത് പൊളിറ്റീഷ്യന്റെ വോയിസ് ആണ് എടുക്കുന്നത്? അധികം ആരും ചെയ്യാത്ത പത്മജ വേണുഗോപാലിന്റെ ശബ്ദം എടുക്കാം. ഓക്കെ, ശരി. അപ്പൊ ആ ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടോക്കാം. ശ്രീ 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 വി എൻ സുധീരന്റെ രാജ്യം എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടലോടെയാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളില് സ്ത്രീജനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ മകളായിട്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ ഫീമെയിൽ വോയിസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആണോ കൂടുതൽ സ്ട്രെയിൻ വരുന്നത്? ഇല്ലില്ല, സ്ട്രെയിൻ പ്രാക്ടീസ് ആണ് സ്ട്രെയിൻ റിലീസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഈ എം എസ് തൃപ്പൂണിത്തറ ജനാർദ്ദനൻ എന്ന റഫ് വോയിസുകളായിരുന്നു, അതൊക്കെ എടുക്കുമ്പോഴാണ് പണ്ടൊക്കെ സ്ട്രെയിൻ തോന്നുക. പക്ഷെ അത് ചെയ്തത് ഇപ്പൊ അതൊന്നും ഒരു സ്ട്രെയിൻ ആയി തോന്നാറില്ല. അതൊക്കെ ഇപ്പൊ നമുക്ക് ഭയങ്കര യൂഷ്വൽ ആയി അല്ലേ. അത്രയും സ്ട്രെയിൻ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ പ്രാക്ടീസിനൊക്കെ സമയം കിട്ടുന്നത്? ഈ പറഞ്ഞ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണോ? നൈറ്റ് ഞാൻ പറഞ്ഞ റൂമിലായിരുന്നു, തമ്പി നിന്ന റൂമിലായിരുന്നു എല്ലാ പ്രാക്ടീസുകളും കാര്യങ്ങളും. അതുപോലെ തന്നെ ഏറ്റവും ഈ സ്ട്രെയിൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഈ നാടകങ്ങളിൽ. നാടകങ്ങളിൽ മൈക്ക് ഭയങ്കര ദൂരമായിരുന്നു, അപ്പം ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടായിരുന്നു എല്ലാ ആക്ടേഴ്സും വോയിസ് കൊടുക്കാറ്. അങ്ങനെ ശരിക്കും ശബ്ദം പൊട്ടും എന്ന് പറയും. ആ പൊട്ടി ഒരു ലെവലിലെത്തിയതാണ് ഈ ശബ്ദങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് ഇത്ര റഫ് ശബ്ദങ്ങളിലെടുക്കാൻ ഈസി ആവുന്നത്. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മിമിക്രി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പൊ ഷാജിനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും? ഞാൻ പറഞ്ഞില്ല, അത് തന്നെ ആദ്യകാലത്ത് നമുക്ക് മിമിക്രി എന്ന് പറയുന്നത് എല്ലാരും ദിലീപ് ജയറാം അങ്ങനെ ചെയ്യുന്നെങ്കിലും കോട്ടയം നസീറായിരുന്നു നമുക്കൊരു പാഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഏതൊരു ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റും അത്രയും കഴിവുള്ള ആൾക്കാരാണ്. എല്ലാരും നമ്മൾ അതുപോലെ തന്നെ ബഹുമാനം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന്. നമുക്കിവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് മിമിക്രിക്കാരെ, അതില് ഏശ്വരം 10-40 ആർട്ടിസ്റ്റ് ഉണ്ട് മാഡ് എന്നാണ് പേര്. അപ്പൊ അങ്ങനെ എല്ലാരും ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ മുന്നോട്ട് പോകുന്നു. ഇൻസ്പയർ ചെയ്തത് കോട്ടയം നസീർ തന്നെയാണ്. അതെല്ലേ, ഓക്കെ. ഇപ്പോ ഷാജി ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷ്, അബ്ദുൾ സിയാദ്, വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട്, നിഖിൽ ഹായ് ബ്രോ, അതേപോലെ ജയേഷ് ജോബി മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാജീവ് ഓൾ ദി ബെസ്റ്റ്, മണി ഹായ് സർ, അതേപോലെ എനിക്ക് തോന്നുന്നു സവാദ് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, മാഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതെ. അപ്പൊ നിഷ് ബെസ്റ്റ് വിഷസ്, ഷാജി ഏട്ട, അസാറു ഹായ് പറഞ്ഞിട്ട്, സമൃത ഹായ്, അസിഫ്, ഗോഡ്വിൻ ഇവരെല്ലാരും, ഖലീൽ നൈസ് വോയിസ് എന്ന കാര്യം കൂടിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു വോയിസും കൂടി ചെയ്താലോ. അടുത്തത് ഏത് വോയിസ് ചെയ്യും എന്നതാണ്. അടുത്തത് നമുക്ക് പഴയകാല ഒരു നടൻ പൂജപ്പുര രവിയുടെ ശബ്ദം ഒന്ന് നോക്കാം. ഒരു കോമഡി താരമാണ്, പ്രിയദർശൻ ചിത്രങ്ങളിൽ നിറഞ്ഞ. അതെ 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 അതെ. അപ്പൊ നമുക്കൊരു കോമഡി നോട്ടിൽ തന്നെ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം അല്ലേ. എന്റെ പൊന്നു സാറേ, ഞാനൊരു പാവമാണ്, കബൂലി സാറും പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്റെ പൊന്നു സാറേ, അമ്പുജം നീ നേരത്തെ വന്നുല്ലേ, ഒരാള് ഒഴിപ്പിക്കാൻ പറഞ്ഞു, ഇപ്പൊ രണ്ടു പേരായി, എനിക്കൊന്നുമേ പുറിയില്ലേ. അടിപൊളി, നല്ല ഡിറ്റോ വോയിസ് തന്നെയായിരുന്നു കേട്ടോ. ബിക്കോസ് ഇതിന് മുന്നേ ഞാൻ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു, സ്പോട്ട് ഡബിങ്ങിന്റെ പല പല വീഡിയോസ് ഞാൻ ഷാജിയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കറക്റ്റ് വോയിസ് തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷാജി, ഇപ്പോൾ തിരക്കിന്റെ ഇടയിൽ ജോലിയുടെ ഇടയിലൊക്കെ വന്നു നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാവരും അതേപോലെ ഇപ്പോൾ ഗോൾഡ് എഫ് എം കേൾക്കുന്ന എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ കമിംഗ്. താങ്ക് യു ഫോർ ഗോൾഡ് എഫ് എം ആൻഡ് ബിഞ്ചു, എല്ലാവരും നന്ദി, തീർച്ചയായിട്ടും. ഓക്കെ, സോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഷാജി ആയിരുന്നു. ഷാജി പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റ്, സിംഗേഴ്സ്, പൊളിറ്റീഷ്യൻസ് ഇവരൊക്കെ ഈ ശബ്ദങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണു. ശരിക്കും ചെറിയ കാര്യമല്ല, നമ്മളിങ്ങനെ ജോലി തിരക്കിന്റെ ഇടയിൽ നമ്മുടെ സ്വന്തം പാഷന്റെ പുറകെ പോവുക, അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം വലിയൊരു കാര്യം തന്നെയാണ്. സോ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങളൊരു പക്ഷേ ജോലി തിരക്കിൽ സ്വന്തം പാഷനൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അതൊക്കെ പൊടി തട്ടിയെടുത്തോളൂ കേട്ടോ. സോ ലൈഫ് മന്ത്രയിലൂടെ ഇതേപോലെ പല പല ഗസ്റ്റിനൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇത് ലൈഫ് മന്ത്രയുടെ Time which is brought to you by Good Health Specialized Medical Center. Thank you so much for joining Shaji once again, and yes, in your adutha song like three songs.